നമസ്കാരം. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ പിൻഗാമിയെ ഇനി കേന്ദ്രം തിരഞ്ഞെടുക്കും. കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം പുതിയ നിർദ്ദേശങ്ങൾ വെച്ചതോടെ പുതിയ ഡി ജി പി നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെയായിരിക്കും. ഇതിനായി സാധ്യതാ പട്ടിക വിപുലമാക്കിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. 12 ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ലിസ്റ്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഉടൻ കൈമാറും. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാനുള്ള സർവീസ് ഉണ്ടെന്ന് കണ്ടെത്തിയ 12 ഉദ്യോഗസ്ഥനാണ് ലിസ്റ്റിലുള്ളത്. ഏറ്റവും അധികം സാധ്യതയുള്ള അരുൺകുമാർ സിൻഹ, ടോമിൻ തച്ചങ്കരി, സുദേഷ് കുമാർ എന്നിവർക്ക് പുറമെ എ ഡി ജി പി റാങ്കിലുള്ള ബി സന്ധ്യ, അനിൽകാന്ത്, നിധിൻ അഗർവാൾ, എസ് ആനന്ദകൃഷ്ണൻ, കെ പത്മകുമാർ, ഷെയ്ഖ് ദർവേഷ് സാഹബ്, അരിനാഥ് മിശ്ര, രവദ എ ചന്ദ്രശേഖർ, ഡോക്ടർ സഞ്ജീവ് കുമാർ, പഡ്ജോഷി എന്നിവരാണ് മറ്റുള്ളവർ. സുപ്രീം കോടതി വിധി അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് യു പി എസ് സിക്ക് പട്ടിക സമർപ്പിക്കണമെന്നാണ് പുതിയ ചട്ടം. എംപാനൽമെന്റ് സമിതി യോഗം ചേർന്ന് തയ്യാറാക്കുന്ന അന്തിമ പട്ടികയിൽ നിന്ന് 3 പേരെ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കും. അവരിലൊരാളെ സംസ്ഥാന സർക്കാരിന് പോലീസ് മേധാവിയായി നിയമിക്കാം. 30 വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയവരും ശിക്ഷണ നടപടികൾക്ക് വിധേയരാകാത്തവരുമായ ഐ പി എസുകാരനെയാണ് പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. നിയമനം കിട്ടുന്നയാൾക്ക് 6 മാസമെങ്കിലും സർവീസ് ബാക്കിയുണ്ടാകണം. 10 വർഷത്തെ വാർഷിക കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് അടക്കം ഉദ്യോഗസ്ഥരുടെ സർവീസ് സംബന്ധിച്ച സമഗ്രമായ വിവരങ്ങളാണ് ഇപ്പോഴത്തെ പോലീസ് മേധാവി നൽകേണ്ടത്. ജോലി സംബന്ധമായ കൃത്യത, ആത്മാർത്ഥത, സത്യസന്ധത തുടങ്ങിയവയെല്ലാം എസ് സി ആറിൽ വേണം. മാർച്ച് 30 മുമ്പ് യോഗ്യതാ പട്ടിക നൽകേണ്ടിയിരുന്നെങ്കിലും നടപടിക്രമങ്ങൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. മേൽ അധികാരത്തിൽ വരുന്ന സർക്കാരാണ് പോലീസ് മേധാവിയെ നിശ്ചയിക്കേണ്ടത്. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ജൂൺ 30 സർവീസിൽ നിന്നും വിരമിക്കുക. വെബ് ഡെസ്ക്, തത്മേ ന്യൂസ്.